Hello, Namaskaram ellarkum. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫുട്ബോളിൽ ഈ വിജയങ്ങൾ വരുമ്പോഴും മികച്ച പെർഫോമൻസുകൾ വരുമ്പോഴും വളരെ അധികം അണ്ടർറേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു പൊസിഷനാണ് പ്രതിരോധം അല്ലെങ്കിൽ ഡിഫൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ സീസണിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു വീക്ക് സൈഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ലാതെ നമുക്ക് പറയാം ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ആയിരുന്നു എന്നുള്ളത്. കഴിഞ്ഞ സീസണിൽ 36 ഗോളുകൾ സീസൺ അവസാനിക്കുമ്പോൾ 36 ഗോളുകൾ കൺസീഡ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗോൾ വഴങ്ങിയ രണ്ടാമത്തെ ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. പക്ഷേ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ഒരു ഡിഫൻസീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ ടീമിന് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സീസണിൽ നിലവിലത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറവ് ഗോളുകൾ 10 ഗോളുകൾ മാത്രം കൺസീഡ് ചെയ്തുകൊണ്ട് ഏറ്റവും കുറവ് ഗോളുകൾ കൺസീഡ് ചെയ്ത ടീമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാറുന്നുണ്ട്. 5 ക്ലീൻ ഷീറ്റും ടീമിനുണ്ട്. ആ ഒരു ഡിഫൻസിൽ എടുത്തു പറയേണ്ട ഒരു പ്ലെയറായിട്ട് എനിക്ക് തോന്നിയത് മാർക്കോ ലെസ്കോവിച്ച് ആണ്. ഇതുവരെയുള്ള പെർഫോമൻസുകൾ നോക്കുമ്പോൾ വിദേശ താരങ്ങളിൽ എന്നെ ഏറ്റവും അധികം ഇംപ്രസ് ആയിട്ടുള്ള ഒരു പ്ലെയറും മാർക്കോ ലെസ്കോവിച്ച് ആണ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ സവിശേഷതകളെ പറ്റിയാണ്. സോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു സീസണിലെ മികച്ച ഡിഫൻസീവ് കണക്കുകളിൽ ലെസ്കോവിച്ച് മാത്രമല്ല ടീമിൻ്റെ ഒരു ഭൂരിഭാഗം പ്ലേയേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡിഫൻസിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഈ ഒരു സീസണിൽ ഉടനീളം നമ്മൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. സിപ്പോവിച്ചും ബിജോയും ഹോർമിപ്പാമൊക്കെ മാറി ആ ഒരു ഡിഫൻസിൽ വന്നു പോയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലെയർ ലെസ്കോവിച്ച് മാത്രമായിരുന്നു. ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ വരുമ്പോഴും അദ്ദേഹത്തെ കോൺസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ഡിഫൻസിൽ നിലനിർത്തിയതിൽ ഒരു വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നത് റൈറ്റ് സെൻറ്റർ ബാക്ക് ആയിട്ടും ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് ആയിട്ടും മാറി കളിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവാണ്. അദ്ദേഹം വരുന്നതിന് മുൻപ് നമ്മൾ അനലൈസ് ചെയ്തപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ലെഫ്റ്റ് സെൻറ്റർ ബാക്കായിട്ടും റൈറ്റ് സെൻറ്റർ ബാക്കായിട്ടും അദ്ദേഹത്തെ പല ടീമുകൾക്ക് വേണ്ടി കളിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടെന്നുള്ളത്. ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ നമ്മൾ കളിയുടെ തുടക്കത്തിൽ ആദ്യത്തെ മാച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു റൈറ്റ് സെൻറ്റർ ബാക്കായിട്ടാണ് അദ്ദേഹത്തെ കണ്ടുള്ളത്. സിപ്പോവിച്ച് വരുന്ന സമയത്തും ലെസ്കോവിച്ച് റൈറ്റ് സെൻറ്റർ ബാക്കായിട്ടും സിപ്പോവിച്ച് ലെഫ്റ്റ് സെൻറ്റർ ബാക്കായിട്ടാണ് കാണാൻ സാധിച്ചത്. പക്ഷേ അതിനുശേഷം റൂയിവ ഹോർമിപ്പാമ വന്നതിന് ശേഷം റൂയിവ കുറച്ചുകൂടി റൈറ്റ് സെൻറ്റർ ബാക്കായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ആ ഒരു സമയത്ത് ലെസ്കോവിച്ചിനെ ലെഫ്റ്റ് സെൻറ്റർ ബാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റി. സോ ആ ഒരു കഴിവ് രണ്ട് സൈഡിലും ഒരുപോലെ കളിക്കാൻ പറ്റുന്നതും രണ്ട് ഫുട്ടും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളതും ഈ ഒരു രീതിയിൽ ആ ഒരു സ്റ്റെബിലിറ്റി പലരും മാറി വരുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്ന രീതി ആ ഒരു പോസിബിലിറ്റി കോച്ചിന് വളരെയധികം വൈഡായിട്ട് തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ അതുതന്നെയാണ് ഇതുവരെയുള്ള മാച്ചുകളിൽ 11 മാച്ചിൽ 10 മാച്ചിലും കഴിഞ്ഞ മാച്ചിൽ എന്തോ ചെറിയ ഇഞ്ചുറി മൂലം മാത്രമാണ് അതിന് കളിക്കാൻ പറ്റാതെ പോയത്. ബാക്കി എല്ലാ മാച്ചിലും 90 മിനിറ്റും അദ്ദേഹത്തെ ഒരു ഗ്രൗണ്ടിൽ നിർത്തുന്നതിൽ ഈ ഒരു കഴിവ് തീർച്ചയായിട്ടും എടുത്തു വരേണ്ടതാണ്. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് അതിൻ്റെ തോന്നിയത് ഈ ഒരു ഇതുവരെയുള്ള മാച്ചുകൾ നോക്കുമ്പോൾ ഏറ്റവും അധികം ആവർത്തിച്ച് കാണാൻ സാധിച്ചൊരു മൂവ്മെൻറ്റാണ് അതിൻ്റെ ഒരു കൗണ്ടർ പ്രസിംഗ് അല്ലെങ്കിൽ പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യുന്ന രീതി. നമ്മൾ പലപ്പോഴും നോക്കുകയാണെങ്കിൽ ഒരു കൗണ്ടർ അറ്റാക്ക് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഓപ്പണൻ ടീം പന്ത് കൈവശം വെച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ ഓൺ ഹാഫിലേക്ക് നമ്മുടെ ഹാഫിലേക്ക് ഒരു പന്ത് ലോങ് ബോളോ ഹൈ ബോളോ കൊടുക്കുന്ന സമയത്ത് ലെസ്കോവിച്ച് മുന്നിലേക്ക് കയറി വന്ന് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന രീതി ഒരുപാട് തവണ നമുക്ക് കാണാൻ സാധിക്കും. സിപ്പോവിച്ചിനും ഏതാണ്ട് ഇതേ രീതിയിലുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരുന്നു. അത് അതിൻ്റെ അനാലിസിസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. കൗണ്ടർ പ്രസിംഗ് എന്ന രീതിയിൽ മുന്നിലേക്ക് കയറി വന്ന് ഡിഫെൻഡ് ചെയ്യുന്ന രീതിയാണ്. പക്ഷേ ലെസ്കോവിച്ചിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി മികച്ച രീതിയിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നാണ് തോന്നിയത്. നമ്മൾ പലപ്പോഴൊക്കെ ആയിട്ട് സിപ്പോവിച്ച് അങ്ങനെ മുന്നിലേക്ക് കയറി വരുന്ന സമയത്തും അവിടെ നിന്ന് പന്ത് റിസീവ് ചെയ്യുന്ന ഒരു പ്ലെയർ പാസ് ഇട്ടുകൊണ്ട് ആ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. പക്ഷേ ലെസ്കോവിച്ച് മുന്നിലേക്ക് കയറി വന്ന് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്ലെയറിന് ടൈമോ സ്പേസോ കിട്ടാത്ത വിധത്തിൽ ആ ഒരു മൂവ്മെൻറ്റ് സ്ലോ ഡൗൺ ചെയ്യുന്ന രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെയും എടുത്തു പറയേണ്ട ഒരു കാര്യം ആ ഒരു ബിറ്റ്വീൻ ദ ലൈൻസിലെ സ്പേസ് എലിമിനേറ്റ് ചെയ്യുന്ന രീതിയാണ്. ഫുട്ബോളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ബിറ്റ്വീൻ ദ ലൈൻസാണ് സ്ട്രൈക്കേഴ്സ് ഭൂരിഭാഗം സമയത്തും പന്ത് റിസീവ് ചെയ്യാൻ ഒരു ലോങ് ബോളോ ഹൈ ബോളോ ഒക്കെ റിസീവ് ചെയ്യാൻ ഏറ്റവും അധികം അവർ തിരഞ്ഞെടുക്കുന്ന സ്പോട്ട് ആ ഒരു ബിറ്റ്വീൻ ദ ലൈൻസാണ്. കാരണം ആ ഒരു മധ്യനിരയുടെ ലൈനും അതുപോലെ തന്നെ ഡിഫെൻസീവ് ലൈനും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് അവിടെ എപ്പോഴും ഒരു വലിയ സ്പേസ് ഓപ്പണൻ ടീമിന് ലഭിക്കാറുണ്ട്. ഈ സ്പേസ് സ്ട്രൈക്കേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പന്തെടുത്ത് ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് മുന്നിലേക്ക് പോകാറുണ്ട്. ഈ ഒരു സ്പേസ് എലിമിനേറ്റ് ചെയ്യാൻ പലപ്പോഴും ഡബിൾ പിവറ്റിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എപ്പോഴും ആ ഒരു ഡബിൾ പിവറ്റിന് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ലെസ്കോവിച്ചിൻ്റെ കേസിലേക്ക് വരുമ്പോൾ പലപ്പോഴൊക്കെയായിട്ട് ഈ ഒരു ബിറ്റ്വീൻ ദ ലൈൻസിൽ പൊസിഷൻ ചെയ്യുന്ന സ്ട്രൈക്കേഴ്സിലേക്ക് പന്തെത്തുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യണം. ആ ഒരു പ്ലെയറിന് ടൈമോ സ്പേസോ പെട്ടെന്നൊന്ന് ടേൺ ചെയ്ത് മുന്നിലേക്ക് പോകാനോ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യാനോ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം ആ ടൈമും സ്പേസും എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് കാണാം. ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെസ്കോവിച്ച് മുന്നിലേക്ക് കയറിപ്പോയാലും നമുക്ക് തിരിച്ച് ആ ഒരു ഡിഫൻസിന് റീഓർഗനൈസ് ചെയ്യാനുള്ള ആ ഒരു സമയം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഡബിൾ പിവറ്റ് ഉൾപ്പെടെയുള്ള പ്ലേയേഴ്സിന് തിരിച്ച് ഡിഫൻസിലേക്ക് ഇറങ്ങി വരാനുള്ള സമയം ലഭിക്കുന്നുള്ളതാണ്. ഇവിടെ ലെസ്കോവിച്ചിൻ്റെ ആ ഒരു മാൻ മാർക്കിങ് തന്നെയാണ് എടുത്തു പറയേണ്ടത്. വളരെ പെട്ടെന്ന് ആ ഒരു പ്ലെയറിലേക്ക് പന്ത് കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യുക, അതിനുശേഷം ആ ഒരു പ്ലെയറിന് തിരിയാനോ ആ ഒരു സ്പേസോ ഒന്നും കൊടുക്കാതെ ടൈറ്റായിട്ട് തന്നെ മാർക്ക് ചെയ്തുകൊണ്ട് ആ ഒരു മൂവ്മെൻറ്റ് സ്ലോ ഡൗൺ ചെയ്യുക. ഈ ഒരു ഈ ഒരു സീസണിലുടനീളം വളരെ മികച്ച രീതിയിൽ ലെസ്കോവിച്ച് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. ഇനി മൂന്നാമത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഏരിയൽ സ്ട്രെങ്ത് ആണ്. നമ്മൾ ആദ്യത്തെ കുറച്ച് മാച്ചുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഹൈ ബോളുകളിൽ കാര്യമായ രീതിയിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു ഡിഫൻസിനെ നമ്മൾ കണ്ടിട്ടില്ല. അത്തരം സാഹചര്യങ്ങളിൽ ലെസ്കോവിച്ചിന്റെയും സിപ്പോവിച്ചിന്റെ ഒക്കെ ഒരു പെർഫോമൻസ് നമ്മൾ എടുത്തു പറഞ്ഞതാണ്. ആ ഒരു സമയത്തൊക്കെ ബോക്സിനകത്തേക്ക് ഒരു ഹൈ ബോൾ വന്നാലോ ഒരു ലോങ് ബോൾ വന്നാലോ അല്ലെങ്കിൽ ഒരു ക്രോസ് വന്നാലോ അതൊക്കെ കൃത്യമായ രീതിയിൽ ഹെഡ് ചെയ്തും ക്ലിയർ ചെയ്ത് ഒഴിവാക്കുന്ന ലെസ്കോവിച്ചിനെ നമ്മൾ ഈ ഒരു സീസണിൽ ഇതിനോടൊപ്പം തന്നെ ഒരുപാട് തവണ കണ്ടുള്ളതാണ്. എപ്പോഴും ഹെഡിങ്ങിന് ഇങ്ങനെ മാത്രമാണ് ഒരു തല വെക്കുന്ന ഒരു പരിപാടിയിലേക്ക് മാത്രമല്ലാതെ പലപ്പോഴൊക്കെയായിട്ട് ആ ഒരു കാലുകൾ ഉപയോഗിച്ചുകൊണ്ടും ചില ആക്രോബാറ്റിക് രീതികളിലൊക്കെ ഒരു പന്ത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ ആ ഒരു ഏരിയൽ ഡുവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ ഇതുവരെയുള്ള കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 59% സക്സസ് റേറ്റ് ലെസ്കോവിച്ചിനുണ്ട്. നാലാമത്തെ കാര്യം ബിൽഡപ്പ് മൂവ്മെന്റ്സിൽ ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. നമ്മൾ ഈ ഒരു സീസൺ നോക്കുകയാണെങ്കിൽ 81% ആണ് അതിന്റെ ടോട്ടൽ പാസിംഗ് ആക്യുറസി വരുന്നത്. ഓൺ ഹാഫിൽ ഇത് 89% ഈ ഒരു കണക്കുകൾ മാറ്റി നിർത്തിയാൽ കൂടി ബിൽഡപ്പിന്റെ സമയത്ത് നമ്മൾ അതിന്റെ ഒരു കളി നിരീക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്സ് പിക്ക് ചെയ്ത് പാസ് കൊടുക്കാൻ വളരെയധികം എബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ലെസ്കോവിച്ച്. പലപ്പോഴും നമ്മൾ ബിൽഡപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഓപ്പണിംഗ് ടീം അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രഷർ ഇടും. ഈ ഒരു സമയത്ത് ആ ഒരു പ്രഷർ മൊത്തം പോകുന്നത് ആ ഒരു ബിൽഡപ്പ് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു പ്ലെയറിലേക്കാണ്. ലെസ്കോവിച്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിന് പലപ്പോഴൊക്കെയായിട്ട് ഗ്യാപ്സ് പിക്ക് ചെയ്ത് ആ ഒരു പാസിങ്ങിൽ ഏതെങ്കിലും ഒരു പ്ലെയർ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലെയറിലേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പാസുകൾ കൊടുക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഇതിനുണ്ടെന്നുള്ളത് ഈ ബിൽഡപ്പിൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ ടീമിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പാസിംഗ് റേഞ്ച് നമ്മളിപ്പോൾ ലോങ് ബോൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആക്യുറസിയോട് കൂടിയുള്ള ലോങ് ബോൾസും അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൃത്യമായ രീതിയിൽ ആ ഒരു പ്ലെയറെ പിക്ക് ചെയ്ത് ആ ഒരു പ്ലെയറിലേക്ക് പാസ് എത്തിക്കുന്ന രീതി തീർച്ചയായിട്ടും ബിൽഡപ്പിൽ ടീമിന് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. അഞ്ചാമത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത് വളരെ നീറ്റായിട്ടുള്ള ടാക്കിളുകൾ അദ്ദേഹം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഈ ഒരു സീസണിൽ ഒരുപാട് ടാക്കിൾസ് അതിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 18 ടാക്കിൾസ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു 18 ടാക്കിൾസിൽ ഒരു 90% ടാക്കിൾസും നീറ്റായിട്ടുള്ള ടാക്കിൾസ് ആണ്. പന്തിന് മേലെ അല്ലാതെ ടാക്കിൾ ചെയ്ത് ഒരു ഫൗൾ ടീം കൺസിഡർ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. കാരണം ഈ ഒരു സീസണിൽ അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നീറ്റായിട്ടുള്ള ടാക്കിൾസ് ആണ്, ബോളിനെ കൃത്യമായ രീതിയിൽ ജഡ്ജ് ചെയ്തുകൊണ്ടുള്ള ടാക്കിൾസ് ആണ് ഈ ഒരു സീസണിൽ ലെസ്കോവിച്ച് നടത്തിയിട്ടുള്ളത്. പലപ്പോഴും ബോക്സിൻ്റെ ഏരിയയിൽ പോലും ബോക്സിനകത്തുനിന്ന് പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള നീറ്റായിട്ടുള്ള ഒരു ബോളിനെ തന്നെ ആ ഒരു ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ടാക്കിൾസ് അതിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരം സിറ്റുവേഷൻസിൽ നമ്മളിപ്പോൾ ഒരു പ്ലെയർ നമ്മളെ മറികടന്ന് പോകുന്ന സമയത്താണ് ആ ഒരു ടാക്കിൾ ചെയ്യേണ്ടി വരിക വലിയ ശതമാനം സമയങ്ങളും. സോ ആ ഒരു സമയത്തൊക്കെ ഒരു ഗോൾ സേവിങ് ടാക്കിൾ എന്ന രീതിയിൽ അത് പലപ്പോഴും മാറാറുണ്ട്. സോ അതിൻ്റെ ഒരു ടാക്കിൾസിലെ കൃത്യത, ആ ഒരു ടാക്കിൾസിലെ നീറ്റ്നെസ് തീർച്ചയായിട്ടും ഒരു വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് അതിൻ്റെ എടുത്ത് പറയാൻ പറ്റുന്നതാണ്. മറ്റൊരു കാര്യം ഡിഫൻസീവ് കോൺട്രിബ്യൂഷനിൽ അതിൻ്റെ പ്ലെയർ ട്രാക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ് ലെസ്കോവിച്ച്. ഒരു പ്ലെയർ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിഫെൻസീവ്ലി ആ ഒരു ലൈൻ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്ലെയർ മുന്നിലേക്ക് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലെയറെ കൃത്യമായ രീതിയിൽ ട്രാക്ക് ചെയ്തുകൊണ്ട് ആ ഒരു പ്ലെയറിനെ തന്നെ മാർക്ക് ചെയ്ത് ആ ഒരു പ്ലെയറിലേക്ക് വരുന്ന പാസുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ അതിന് പറ്റുന്നുണ്ട്. ഇതുകൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഈ ഒരു സീസൺ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ബാക്കായിട്ട് ഭൂരിഭാഗം സമയം കളിച്ചുള്ളത് ജസലാണ്. ഫുൾ ബാക്സ് ആകുമ്പോൾ തീർച്ചയായിട്ടും മുന്നിലേക്ക് കയറിപ്പോയി ഓവർലാപ്പ് ചെയ്ത് തിരിച്ചു വരേണ്ട ഒരു രീതിയിലാണ് ഫുൾ ബാക്സിൻ്റെ ഒരു മെക്കാനിസം വരുന്നത്. ഈ ഒരു സമയത്ത് വൈഡ് ഏരിയാസ് എന്ന് പറയുന്നത് ഓപ്പണൻ്റ് ടീം കൗണ്ടർ അറ്റാക്സിലൂടെ അത്യാവശ്യം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇത്തരം സിറ്റുവേഷനിൽ ജസ്സിൽ മുന്നിലേക്ക് കയറി പോകുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മൾ ലെസ്കോവിച്ചിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് സൈഡ് കൂടി കവർ ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹത്തെ കാണാറുള്ളത്. ഈ ഒരു സീസണിൽ ഒരുപാട് അതിൻ്റെ ഡിഫെൻസീവ് ഡ്യൂട്ടീസ് നോക്കുകയാണെങ്കിൽ ആ ഒരു ലെഫ്റ്റ് ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ജസ്സിൽ മുന്നിലേക്ക് കയറി പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സ്പേസ് കവർ ചെയ്ത് നിന്ന് ആ ഒരു സ്പേസിലേക്ക് ഓപ്പണൻ്റ് പ്ലെയർ വരുമ്പോൾ അവിടെ നിന്ന് ഡിഫെൻഡ് ചെയ്തുള്ള രീതികളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. സോ ആ ഒരു വൈഡ് ഏരിയാസ് കവർ ചെയ്യുന്നതും ആ ഒരു സമയത്ത് അദ്ദേഹം സെൻറ്ററിൽ നിൽക്കുമ്പോൾ ഏതിലൊരു പ്ലെയർ വൈഡ് ഏരിയയിലേക്ക് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലെയറെ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്ത് ആ ഒരു പ്ലെയറിന് പുറകെ ഓടിക്കൊണ്ട് നല്ല രീതിയിൽ അവർ ഡിഫെൻഡ് ചെയ്ത് ആ ഒരു വൈഡ് ഏരിയാസ് ഓപ്പണൻ്റ് ടീം യൂട്ടിലൈസ് ചെയ്യുന്നത് എലിമിനേറ്റ് ചെയ്യാൻ അതിന് പറ്റാറുണ്ട്. ഇനി അവസാനത്തേതാണെങ്കിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഗോൾ കീപ്പറായിട്ടുള്ള പ്രശുകാൻ സിംഗിലിൻ്റെയും റോയിവ ഹൊർമിബാമിൻ്റെയൊക്കെ ആദ്യത്തെ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഈ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് കൃത്യമായ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ട് അവരെ ഗൈഡ് ചെയ്തുകൊണ്ട് കളിപ്പിക്കുന്ന രീതിയിൽ ലെസ്കോവിച്ചിനെ കണ്ടിട്ടുണ്ട്. ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഡിഫൻസിൽ ഒരു ലീഡർഷിപ്പ് അദ്ദേഹം കാണിക്കുന്നുണ്ടെന്നുള്ളത് അതിൻ്റെ വലിയ ഒരു പോസിറ്റീവായിട്ട് പറയാം. പലപ്പോഴും ഗില്ലും റോയിവ ഹൊർമിബാമും എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും അദ്ദേഹം വളരെ പെട്ടെന്ന് ഷൗട്ട് ചെയ്തുകൊണ്ട് ആ ഒരു കൃത്യമായ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ അവരിലേക്ക് പാസ് ചെയ്യുന്നത്. അത് പ്രകാരം അവർ കളിച്ചുകൊണ്ട് ആ ഒരു മിസ്റ്റേക്കുകൾ അവർ വരുത്താതെ കൃത്യമായ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ക്വാളിറ്റി എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഇന്ത്യൻ താരങ്ങളെ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. അവർക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഗ്രൗണ്ടിൽ കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് പിന്നീടുള്ള മാച്ചുകൾ നോക്കുകയാണെങ്കിൽ കോൺഫിഡൻസോടെ കളിക്കുന്ന ഗില്ലിനെയും റൂയിവെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഇതുവരെ കണ്ടതിൽ വെച്ച് എന്തെങ്കിലും വീക്ക് സൈഡ് ആയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് സെറ്റ് പീസുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ്. നമ്മൾ ഡിഫൻഡേഴ്സ് സ്കോർ ചെയ്യുന്ന രീതികളൊക്കെ ഈ ഒരു സമയത്ത് വളരെയധികം വൈഡായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതുവരെ ലെസ്കോവിച്ച് ഗോൾ സ്കോർ ചെയ്യുന്ന നമ്മൾ പ്രീ സീസൺ മാച്ചിൽ ഒരു ഗോൾ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സെറ്റ് പീസുകളിലേക്ക് വരുമ്പോൾ അറ്റംപ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. സോ ഗോളുകൾ കൂടി സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഡിഫൻഡർ എന്ന രീതിയിൽ കുറച്ചുകൂടി എക്സ്ട്രാ കോൺഫിഡൻസ് കൂടി അതിന് കിട്ടുന്ന ഒരു കാര്യമായിരിക്കും. സോ സെറ്റ് പീസുകളിൽ ഒരു ഗോൾ സ്കോറിംഗ് ഡിഫൻഡർ എന്ന രീതിയിലുള്ള അതിൻ്റെ കോൺട്രിബ്യൂഷൻ മാത്രം ഇനി അങ്ങോട്ട് മെച്ചപ്പെടണമെന്ന് തോന്നിയൊരു കാര്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെക്കോർഡ് ഡിഫൻസിൽ നല്ല രീതിയിലുള്ള ആ ഒരു ബാലൻസുള്ള ഡിഫൻസിൽ ഏറ്റവും കുറവ് ഗോളുകൾ കൺസിഡർ ചെയ്തുള്ള ക്ലീൻ ഷീറ്റുകളുടെ കാര്യത്തിൽ മുന്നിലുള്ള ആ ഒരു ടീമായിട്ട് തന്നെ ഈ ഒരു സീസൺ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ എന്തായാലും ലെസ്കോവിച്ചിൻ്റെ പെർഫോമൻസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.